സ്വപ്ന പലതവണ ഓഫീസിൽ വന്നിട്ടുണ്ട്. ശിവശങ്കറിനെ ബന്ധപ്പെടുത്തിയോ എന്ന് ഓർമ്മയില്ല മുഖ്യമന്ത്രി. അഴിമതി കേസുകളുടെ പരമ്പര പണം വിടർത്തിയാടുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയും അതുവഴി ഇടതുപക്ഷ സർക്കാരും നിലപാട് മാറ്റുന്നതായി സൂചന. ഇന്ന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് നടത്തിയ വെളിപ്പെടുത്തലാണ് നിലപാട് മാറ്റത്തിലേക്ക് അദ്ദേഹവും കൂട്ടാളികളും കടക്കുകയാണ് എന്ന് വ്യക്തമാക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുവഴി മുഖ്യമന്ത്രി തന്നെയും സംശയത്തിന്റെ ഇരുളിലായിരുന്നു അഴിമതി കേസുകളുടെ തുടക്കം മുതൽ. എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് നിത്യേന കോവിഡ് സംബന്ധിച്ച് വിശദീകരിക്കാൻ വിളിച്ചു ചേർക്കുന്ന വാർത്താസമ്മേളനങ്ങളിൽ പ്രതികരിക്കില്ല എന്ന നിലപാടാണ് പിണറായി വിജയൻ തുടർന്നു വന്നിരുന്നത്. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾ ചോദിച്ച മാധ്യമപ്രവർത്തകരോട് കടുത്ത ഭാഷയിൽ സംസാരിച്ചും മറ്റുമാണ് അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെ പിണറായി അകറ്റിയത്. എന്നാൽ മറ്റൊരു ഘട്ടത്തിൽ തന്നെ പോലെയുള്ളവരെയൊക്കെ കേസിൽ പെടുത്തുമെന്ന് ആരും ധരിക്കേണ്ട എന്ന നിലയിൽ അദ്ദേഹം പ്രതികരിച്ചു. അതായിരുന്നു ഏറെക്കുറെ ഇതുവരെയുള്ള നിലപാട്. മന്ത്രി ജലീൽ, പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കർ എന്നിവരെ മാത്രമല്ല CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരിയെ വരെ കേന്ദ്ര ഏജൻസികൾ ആവർത്തിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴും പിണറായി പ്രതികരിച്ചില്ല. പാർട്ടി സെക്രട്ടറി കോടിയേരിയും കാര്യമായൊന്നും പറഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ സ്വർണക്കടത്ത് മുതൽ ലഹരിക്കടത്ത് വരെയുള്ള കേസുകളുടെ പരമ്പരകളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടിൽ മാറ്റം വന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. സ്വപ്നയെ സംബന്ധിച്ച് ഇന്ന് മാധ്യമപ്രവർത്തകർക്ക് നൽകിയ വിശദീകരണം അത് വെളിവാക്കുന്നു. സ്വപ്നയെ എങ്ങനെ അറിയാമെന്ന് താൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട് എന്ന മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ടാണെങ്കിലും കൂടുതൽ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി ഇന്ന് തയ്യാറായി. കേസുകളിലെ അന്വേഷണം മുറുകുന്ന സാഹചര്യത്തിൽ ഇനിയെങ്കിലും കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതാണ് നല്ലത് എന്ന് കരുതിയാണോ മുഖ്യമന്ത്രി വിശദമായി സംസാരിച്ചത് എന്ന് വ്യക്തമല്ല. സ്വപ്ന പലതവണ സന്ദർശിച്ചിട്ടുണ്ടെന്നും പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ ബന്ധപ്പെട്ടുകൊള്ളൂ എന്ന് പറഞ്ഞിരുന്നോ എന്ന് ഓർക്കുന്നില്ല എന്നുമാണ് പിണറായിയുടെ പ്രതികരണം. തുടർ പ്രവർത്തനങ്ങൾക്ക് ആരെ ബന്ധപ്പെടണം എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായും പ്രിൻസിപ്പൽ സെക്രട്ടറിയെ ബന്ധപ്പെടാൻ പറഞ്ഞിട്ടുണ്ടാകാമെന്നും മുഖ്യമന്ത്രി വിശദീകരിച്ചു. UAE കോൺസൽ ജനറൽ പലതവണ സന്ദർശിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം സ്വപ്ന കൂടെ ഉണ്ടായിരുന്നു. കോൺസൽ ജനറലിന്റെ സെക്രട്ടറി എന്ന നിലയിലാണ് സ്വപ്നയെ അറിയുന്നത്. കോൺസൽ ജനറലിനൊപ്പമാണ് സ്വപ്ന സന്ദർശിച്ചിട്ടുള്ളത്. കോൺസൽ ജനറൽ തന്നെ വന്നു കാണേണ്ട കാര്യമുണ്ടോ എന്നാണ് ചിലർ ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയെ കോൺസൽ ജനറൽ സന്ദർശിക്കുന്നതിൽ അസ്വാഭാവികതയില്ല. മുഖ്യമന്ത്രി എന്ന നിലയിൽ പരിപാടികൾക്ക് വന്നു ക്ഷണിക്കുന്നതല്ലേ മര്യാദ എന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. സമാനമായ റിപ്പോർട്ടുകൾക്കും അവലോകനങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക.